ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ചെറിയൊരു ടു ടയർ കേക്കാണ് കേട്ടോ. 1.5 kg വരുന്ന കേക്കാണ്. നമ്മളിത് ഓവനിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓവനും ബീറ്ററൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അതിന് പറ്റിയ ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/3 കപ്പ് കൊക്കോ പൗഡറും പിന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം ഒരുപോലെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് 2-3 തവണ അരിച്ചെടുത്താലും മതി. ഞാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 6 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കോഫിയാണ് കേട്ടോ, ഇത് ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. 1/2 ടേബിൾ സ്പൂൺ ഉണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വനില എസൻസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1.25 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ്, ചെറിയ ചെറിയ തരിയുള്ള പഞ്ചസാര കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല ഫ്ലഫി ആക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ബൗളിലും ബീറ്ററിൻ്റെ ബ്ലേഡിലും വെള്ളമൊന്നും ഉണ്ടാകരുത് കേട്ടോ, ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറിയ ഒരു കളർ മാറ്റമുള്ളത് നമ്മൾ കോഫി ഇട്ടതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ബീറ്ററിൻ്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കുക. ഫസ്റ്റ് സ്പീഡിലിട്ടാൽ മതി കേട്ടോ, ഏറ്റവും കുറഞ്ഞ ലോ സ്പീഡിലിട്ടാൽ മതി. എന്നിട്ടൊരു 1/4 കപ്പ് ഓയിൽ, 1/2-3 കപ്പ് കേട്ടോ, അതും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സ്പീഡിൽ ചെയ്യേണ്ട കേട്ടോ, ഞാനിവിടെ സ്പീഡിൽ കാണിക്കുന്നുള്ളൂ. സ്ലോലി മിക്സ് ചെയ്താൽ മതി. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗൊന്നും താന്നു പോകരുത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനും ഈസി ആവും. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ 1/4 കപ്പ് പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബീറ്ററിൻ്റെ ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ സ്പാച്ചിൽ വെച്ചിട്ട് സൈഡിലുള്ളതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സെൻറ്ററിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ 8 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെയും കേക്ക് ടിന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചതായിരുന്നു. ആദ്യം തന്നെ നമ്മൾ കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അത് ചെയ്യണം കേട്ടോ. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ A4 ഷീറ്റ് യൂസ് ചെയ്താലും മതി. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 40 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 40 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്ത കേക്കാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ 8 ഇഞ്ചിൻ്റെ കേക്കാണ് കേട്ടോ. ഇതാണ് 1 kg കേക്ക്. ഇനി ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്, 10 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. അപ്പോൾ ക്രീം ഞാൻ 3 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. നമുക്ക് ഫുള്ള് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കപ്പ് വിപ്പിംഗ് ക്രീം വേണം. പിന്നെ നമ്മൾ സാധാരണ എല്ലാ കേക്കും ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ചോക്ലേറ്റ് ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ, ഡാർക്ക് കോമ്പൗണ്ടാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ലെയർ കേക്ക് വെക്കാം. പിന്നെ എല്ലാം ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഐസിങ് ചെയ്യാൻ നമുക്ക് ഐസിങ് ടൂൾസ് ഒന്നും ഇല്ലെങ്കിൽ ഞാനൊരു 2 വീഡിയോ ഇട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെയും അതുപോലെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കിൻ്റെ വീഡിയോ ഇട്ടുകൊണ്ട് രണ്ടിലും 2 മെത്തേഡിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി സെക്കൻഡ് കേക്ക് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് ഫസ്റ്റ് കേക്ക് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ സെക്കൻഡ് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സെയിം അളവിലുള്ള കേക്ക് ബോർഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വെച്ചിട്ട് ഞാൻ സെക്കൻഡ് കേക്കും ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ 2 കേക്കും കൂടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കേക്ക് നമുക്ക് ഇതിൻ്റെ മേലിലായിട്ട് വെക്കണം. അപ്പോൾ ഒരു സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് സ്ക്യൂറാണ് കേട്ടോ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ സെയിം ഹൈറ്റിൽ
ക്യൂവർ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കേക്കിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. മൂന്നെണ്ണമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ആ കേക്ക് ബോർഡ് നിൽക്കുന്ന ആ സ്ഥലത്തായിട്ട് നമ്മൾ ഈ സ്ക്യൂവർ ഇറക്കി വെച്ച് കൊടുക്കാം. നന്നായിട്ട് താത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ സെക്കൻഡ് ടയറ് കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനത് കേക്ക് ബോർഡ് ഉൾപ്പെടെയാണ് വെച്ചിട്ടുള്ളത്. കേക്ക് ബോർഡ് ഇല്ലാതെ വേണമെങ്കിൽ വെക്കുക കേട്ടോ. പക്ഷേ നമുക്ക് കട്ട് ചെയ്യുമ്പോഴേക്കും ഒന്നുകൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് കേക്ക് ബോർഡും കൂടെ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഞാനിതിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ വെക്കുമ്പോൾ കേട് വന്നിട്ടുള്ള ഭാഗം, നമ്മൾ ക്രീമൊക്കെ കുറച്ച് പോയ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതൊരു ഭാഗത്ത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ താഴത്തെ ടയർ കേക്ക് ഉണ്ടല്ലോ 8 ഇഞ്ചിൻ്റെ, അതിൻ്റെ സെയിം അളവാണ് കേട്ടോ. സെയിം അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അതിൻ്റെ അതേ റൗണ്ടിലുള്ള അത്രയും ലെങ്ത് ഉള്ള ബട്ടർ പേപ്പറാണ്. പിന്നെ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ് കേട്ടോ, ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തെടുത്താണ്. എന്നിട്ട് ഞാൻ അതിങ്ങനെ ബട്ടർ പേപ്പറിലേക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ അത് നെൽത്താവാണ്ടിരിക്കാനാണ് ഒരു പേപ്പർ വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് പലർക്കും പല ഡിസൈനൊക്കെ അറിയുന്നുണ്ടാവും, അതിനനുസരിച്ച് ചെയ്യാം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അതെടുത്തിട്ട് കവർ ചെയ്യുക, നമ്മുടെ ഈ കേക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് കേക്ക് ടേബിളിൽ വെച്ചിട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് ടൈറ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കൂടെ അയച്ചിട്ട് ഒന്ന് കേക്ക് ടേബിളൊന്ന് പിടിച്ചിട്ടൊന്ന് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കേക്ക് ടേബിളിലല്ലാതെ ചെയ്യാവോ ഒന്നുകൂടെ നല്ലത്. കാരണം നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ ടേബിളും ഒപ്പം റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് ടൈറ്റായിട്ട് കിട്ടുന്നില്ല. നല്ല ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്യുക കേട്ടോ. പിന്നെ കുറച്ച് ചോക്ലേറ്റ് കണാശി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മേലത്തെ ടയർ ഉണ്ടല്ലോ, നമ്മുടെ ടോപ്പ് ലെയർ, അതും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷൻസൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. പലർക്കും പല ഐഡിയാസ് ആയിരിക്കും, അതിനനുസരിച്ച് ചെയ്യുക. ഞാനിവിടെ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മുടെ ആ ബട്ടർ പേപ്പർ മെല്ലെ മെല്ലെ അങ്ങ് ഊരിയെടുക്കുക കേട്ടോ. അത് മെല്ലെ ചെയ്യുക കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ആ ചോക്ലേറ്റൊക്കെ ഇങ്ങോട്ട് ഊരിപ്പോരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മെല്ലെ മെല്ലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടംപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ചെറുതായിട്ടൊരു ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് കളറിൽ കേട്ടോ, ചോക്ലേറ്റ് കളറിലും ചോക്ലേറ്റ് ക്രീമിലും, അതുപോലെ വനില സെയിം നമ്മുടെ വൈറ്റ് ക്രീമിലും ഒരു ചെറിയ ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട്. അത് മേലെയും തായും ചെയ്തിട്ടുണ്ട് കേട്ടോ, സെയിം ബോർഡർ. പിന്നെ മേലെ ആ സെയിം ക്രീം വെച്ചിട്ട് തന്നെ ഒരു ചെറിയ റോസും വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷൻസൊക്കെ പറഞ്ഞപോലെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ അത് വെച്ചിട്ട് തന്നെ ചെറിയ ലീഫും വെച്ച് കൊടുക്കുന്നുണ്ട്. ലീഫിൻ്റെ നോസിൽ വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇനിയും ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.